നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. എന്തായാലും വിഷ്ണു കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു, എന്തായാലും വിഷ്ണുവിലേക്ക് മറ്റൊരു വാർത്തയുമായി വരികയാണ്. അതായത് തിരുവനന്തപുരം പാലോട് ഭർതൃവീട്ടിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊളച്ചൽ കുന്നമൂട് സ്വദേശി ഇന്ദുജയാണ് ഭർത്താവിൻ്റെ വീട്ടിലെ കിടപ്പുമുറിയുടെ ജനാലിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷ്ണു, എങ്ങനെയൊക്കെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? ഭദ്ര, ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഭർതൃവീട്ടിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് ഇപ്പോൾ അറിയുന്നത്. തിരുവനന്തപുരം പാലോട് ഇളവട്ടത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊളച്ചൽ കുന്നമൂട് സ്വദേശി ഇന്ദുജയാണ്, 25 വയസ്സാണ് ഇന്ദുജയ. ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ ജനാലയെ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഏതായാലും അഭിജിത്ത് ഓഫീസിൽ നിന്നും ഭക്ഷണം കഴിക്കാനായി ഉച്ചയ്ക്ക് എത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നത്. അതിനുശേഷം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഏതായാലും മൃതദേഹം ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലുണ്ട്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പാലോട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സ്വകാര്യ ലാബിലെ ജീവനക്കാരി കൂടിയാണ് ഇന്ദുജ. ഏതായാലും വീട്ടിൽ വച്ച് മരിച്ചതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വിഷ്ണു, ഏതെങ്കിലും തരത്തിലുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ ഒരു ഏതെങ്കിലും തരത്തിൽ സ്ത്രീ പീഡനം, അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നിലവിൽ? ഭദ്ര, ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, അതായത് പ്രാഥമിക നിഗമനം ആത്മഹത്യ എന്ന് തന്നെയാണ്. പോലീസ് അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്തിട്ടുണ്ട്. ഇനി അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, വിഷ്ണു തിരുവനന്തപുരം പാലോടാണ് ഭർതൃവീട്ടിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊളച്ചൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജയാണ് ഭർത്താവിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ ജനാലയിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ആത്മഹത്യയാണ് എന്നതാണ് പ്രാഥമിക വിവരം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. വിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ, വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽ മല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വയനാട് MP പ്രിയങ്കാ ഗാന്ധിയുടെ ആവശ്യത്തിലാണ് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ മറുപടി.